കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സയനിസ്റ്റ് ഭീകരതയ്ക്കൊപ്പമാണ് രാജ്യത്തെ ആർ എസ് എസും കോൺഗ്രസുമെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജേക്സി തോമസ്. വെള്ളോറയിൽ സി പി എം സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഈസ് ഇസ്രായേൽ എന്ന ആർഎസ്എസ് ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി വന്നതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ദേശരാഷ്ട്രത്തോടൊപ്പം ഇന്ത്യ നിലനിർത്തിക്കുന്നു, അങ്ങനെ കണ്ടാ മതിയോ? പോരാ, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന രാഷ്ട്രത്തോടൊപ്പമാണ് ഇന്ത്യ. സയനിസ്റ്റ് ഭീകരതയോടൊപ്പമാണ് ഇന്ത്യ. മാതാപിതാക്കളെ കൊന്നുകളയുന്നതോടൊപ്പമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ സെമിത്തേരി അനുനിമിഷം പണുയർത്താൻ സഹായിക്കുന്ന ഈ ലോകത്തിലെ ഒന്നാമത്തെ വംശഭീകരതയോടൊപ്പമാണ് ഇന്ത്യ. ആ നിലപാടാണ് ഇന്ത്യയിൽ ആർ എസ് എസ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ നമുക്ക് ശബ്ദമുണ്ടാവണ്ടേ? ഇതിനെതിരെ നമുക്ക് കരങ്ങൾ ഉയർത്തണ്ടേ? അതിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് കേരളത്തിൽ ആർ എസ് എസ് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാണ്. അപ്പൊ നമ്മളും നമ്മളും എന്ത് ചെയ്തു കൊള്ളണം? ഇസ്ലാമിക വിരുദ്ധ പക്ഷത്തെ നിലയുറപ്പിച്ചു കൊള്ളണം. ഇന്ത്യ ഇസ്രായേലിനൊപ്പം എന്നാണ് ആർ എസ് എസ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊല്ലുന്ന സയനിസ്റ്റ് ഭീകരതയ്ക്കൊപ്പമാണ് ഇന്ത്യ എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ആർ എസ് എസിന്റെ ഫാസിസം ഇസ്രായേലിന്റെ മാതൃകയാണെന്നും ജേക്സി തോമസ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ കലാപമെന്ന് മാത്രം പറഞ്ഞ് തടിയൂരാനാണ് കോൺഗ്രസിന്റെ ശ്രമം. നട്ടെല്ലോടെ പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് എന്ന് പറയാൻ കോൺഗ്രസിന് തന്റെ ഇടമുണ്ടോ എന്നും ജേക്സി തോമസ് ചോദിച്ചു. രാജ്യത്ത് സി പി എം മാത്രമാണ് ഇസ്രായേൽ അതിക്രമത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്. കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനം പോലും വർഗീയ ആയുധമാക്കി മാറ്റുന്ന ബി ജെ പി വിഷസർപ്പങ്ങളെ നാട് ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എം വെള്ളോറയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ എ പി സത്താർ അധ്യക്ഷനായി. കെ ബി ബാലകൃഷ്ണൻ, ടി ആർ രാമചന്ദ്രൻ, കെ സി രാജൻ, കെ വി ഗോപിനാഥ്, ടി വി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.